ഫേക്ക് ലവ് എങ്ങനെ കണ്ടുപിടിക്കുക? കമ്മ്യൂണിക്കേഷൻ കുറേ അവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ദാറ്റ്സ് ഫേക്ക് ലവ്. ഐ തിങ്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പറയാനേ പറ്റുള്ളൂ. കണ്ടുപിടിക്കുക നമ്മള് അവോയ്ഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫേക്ക് ആണ്. ഇപ്പോ എനിക്ക് എന്തെങ്കിലും റീസൺ വന്നെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്തു ചോദിക്കാം. അത് ഫേക്ക് ലവ് ആവോ? എങ്ങനെ റീസൺ വന്നാലും റിയൽ ലവ് ആണെങ്കിൽ അങ്ങനെ എന്ത് റീസൺ വന്നാലും നമ്മൾ വിട്ടു പോകത്തില്ല. ഫേക്ക് ആണെങ്കിൽ അവര് ആ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും. ഞാൻ ഒരിക്കലും വിട്ടു പോകില്ല. ആരോട് എന്നോടാണ് കമ്മ്യൂണിക്കേഷൻ കുറയും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് പറയണം, ലൈക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ. ബട്ട് ഇപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടം കുറയുകയാണെങ്കിൽ അവർ നമ്മളോട് തുറന്ന് പറയത്തില്ല, അവരെല്ലാം തനിയെ പുറകോട്ട് തന്നെ വലിയാൻ തുടങ്ങും. ഇപ്പോൾ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, എനിക്ക് നിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം കണ്ടു. ബട്ട് കമ്മ്യൂണിക്കേഷൻ കുറയും, അവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ദാറ്റ്സ് ഫേക്ക് ലവ്. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം. ഇപ്പോഴും അതിൽ സംസാരിക്കുന്നു അനുഭവം ഇത്രയേ ഉള്ളൂ. ഗുഡ്. ഇനി അപ്പം ഒരു റിലേഷൻ നോക്കുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ നോക്കും. ഓഫ്കോഴ്സ്, ലൈക്ക് ടൈം കൊടുക്കണം. ലൈക്ക് ഒരു റിലേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ടൈം മാക്സിമം നോക്കണം. അത് കഴിഞ്ഞിട്ട് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ, യാ ഹീസ് ദ റൈറ്റ് വൺ എന്ന് പറയണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം. ലൈക്ക് ഒരു ടൈം കൊടുത്തിട്ട് നമ്മൾ എന്തിലേക്കായാലും കയറാൻ പറ്റുള്ളൂ. ഞാനും പറയുന്നു. എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫേക്ക് ലവ് എക്സ്പീരിയൻസ് വേണമെന്നില്ല, നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ. നമ്മള് ഒരു ആള് പ്രപ്പോസ് ചെയ്തു വരിക്കാം. I think good communication. Yeah. Athre ullu good communication. That's a key point. Yeah, that's it. That's it. Athre ullu vidu enikku vera enga idu pacha alavu veyidittilla enikku ariyan bash. Okay, love cheyanam ennilla fake love ariyan vendite namukku korchu understanding undavalla society il. Athichi vinna nannayittu ariyan pattu naan megale ella patti sambandham fake love ne korchu engane enna ariyan vale namukku serious love aanu engane manasilavum serious love aanengi ipo ipo engane vechi enikku serious love undayittilla. നമ്മുടെ അടുത്ത് പേര് മാറുന്ന പേര് മാറ്റുണ്ടല്ലോ. എത്ര കാലം രണ്ടു ദിവസം എക്സ്പീരിയൻസ് വരുന്നുണ്ട്. നമ്മൾക്ക് എക്സ്പീരിയൻസിലല്ല കാര്യം, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഒരു പ്രണയത്തിലാവുന്ന സമയത്ത് അത് ഫേക്ക് ആണോ റിയൽ ആണോന്ന് അറിയണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫേക്കാൻ നല്ലോണം കാശ് പറ്റും, നല്ലോണ്ട് പേഴ്സ് കീറും നമ്മുടെ. പിന്നെ എന്താ പറയാ, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരിക്കും. ഫേക്ക് ലവ്ല് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവോ? പിന്നെ ഉണ്ടാവില്ല. അത് പൊസസീവ്നെസ് ആയിരിക്കില്ല, അത് റിയൽ ആയിരിക്കില്ലല്ലോ. പാർട്ട് ഓഫ് ഫേക്ക് ലവ് ആയിട്ട് എക്സ്പീരിയൻസ് എന്തുവാ? എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുമ്പോൾ ഓക്കേ, ഫൈൻ ഫൈൻ. പിന്നെ എന്താണ് എക്സ്പീരിയൻസിലുള്ളത്? പിന്നെ വെച്ചാൽ ഫൈറ്റ് ചെയ്യാനായിട്ട് കാരണം റീസൺസ് ഉണ്ടാക്കി എടുക്കും അവർ. മാക്സിമം തല്ലുപിടിക്കാൻ നോക്കുക, കാരണങ്ങളുണ്ടാക്കുക, റീസൺസ് ഉണ്ടാക്കണം. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് നമുക്ക് എക്സ്പീരിയൻസ് ആവുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് അറിഞ്ഞു വെക്കണല്ലോ. നമ്മളൊരു ലവ്വിൽ ആയതിനു ശേഷമല്ലല്ലോ അത് ഫേക്ക് ആണെന്ന് അറിയേണ്ടത്. ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും ഫേക്ക് ലവ്. എങ്ങനെ? ചിലപ്പോൾ ഒരു ബിഹേവിയർ ചിലപ്പോൾ മാറും. നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രേക്കപ്പ് കൂടുന്നത്. അതൊരു ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ലവും റിയൽ ലവും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണോ? അതെ. അറിയില്ല അറിയില്ല ഇവിടെ എന്താ പറയുന്നത്? അറിയില്ല. സിംഗിളാണ്, സിംഗിൾ ആണെങ്കിലും ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്തു, അത് ഫേക്ക് ആണെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? മനസ്സിലാവുമായിരിക്കും. കാശ് എടുക്കുന്ന മാത്രമായിരിക്കും ഫേക്ക് വരുന്നത്.
ഏർപ്പെടാത്ത കുറെ ആളുകൾ ഉണ്ടാവും, അവരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം ഫേക്ക് ലവ് ആണെന്ന്? എങ്ങനെ മനസ്സിലാക്കും? വിശ്വാസം ഉണ്ടായിരിക്കും. ഫേക്ക് ലവ് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചോദിക്കുന്നത്? രഹസ്യകാമൂലം പോക്കുമ്പോ അറിയാലോ. ഒരാള് പ്രണയം പറഞ്ഞു, അപ്പൊ ഞാൻ പ്രണയം പറഞ്ഞു, ഞാൻ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അടുത്ത ഇടപെടി കഴിഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ. അടുത്ത ഇടപെടി നമ്മളൊരു 1 week അല്ലെങ്കിൽ 1 month എത്ര വേണം? എത്ര കാലം? എല്ലാ കാര്യങ്ങളും പാർട്ട്ണറിന്റെ രണ്ട് കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ചോദിച്ച മനസ്സിലായോ? ഇപ്പൊ ഒരു വർഷം സമയം എടുത്തു, നമ്മള് പ്രണയത്തിലായി. അപ്പൊ ആ ഒരു വർഷം കൊണ്ട് എന്റെ ക്യാരക്ടറിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആണ്, നിങ്ങളൊരു ഫേക്ക് ആണ് ഞാൻ എന്നറിയാൻ ചാൻസസ്? ചെയ്തു കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലേ പറയാനേ പറ്റൂ. എന്ത് ചെയ്തു നിങ്ങൾ ടെക്നിക്കൽ സൈഡ് പറയല്ലേ, അതിന് മുന്നേ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാം? അവര് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് അങ്ങ് പ്രണയം ആക്ട് ചെയ്തു, എങ്ങനെ അത് പൊളിച്ചെടുക്കും? അങ്ങനെ വീഴ്ത്താൻ പറ്റും. നിങ്ങളോടുള്ള ബിഹേവിയറിൽ മനസ്സിലാക്കാൻ പറ്റുമോ എങ്ങനെ, എന്തൊക്കെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവും? ഒരു റിയൽ ലവ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫേക്ക് ലവർ ആണെങ്കിൽ അവളുടെ ബിഹേവിയറിൽ എന്തൊക്കെ? പെട്ടെന്ന് മെസ്സേജ് സീനാക്കൂല. പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ ഉണ്ടാവുന്ന മെസ്സേജ് അത് ഫേക്ക് ആയതുകൊണ്ടാണ്, തിരക്കാവാൻ ചാൻസ് ഇല്ലേ? അപ്പൊ അത് തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിക്കള്. പിന്നെ വേറെന്താ അറിയാം? അറിയില്ല. കാശ് വല്ലാതെ നിങ്ങള് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോ വരുമോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? എക്സ്ക്യൂസസ് കൊറേ പറയൂ റിലേഷനില്. അതൊക്കെ ഞാനല്ലേ പറഞ്ഞിരുന്നോ? നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞതാ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒരു ഫേക്ക് ലവ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം സ്കിപ്പിങ്ങും അവോയ്ഡിങ്ങും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പിൽ അത് ഫേക്ക് ആണെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർ സ്കിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കൂല. ഒരു ഗുഡ് ലിസണർ ആവില്ല, അവരെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് പറയുന്നത് കേട്ട് നിൽക്കില്ല. അവരുടെ ആവശ്യങ്ങളായിരിക്കും കൂടുതൽ പറയുക, അവരുടെ ഫീലിങ്സ് അല്ല, ആവശ്യങ്ങളായിരിക്കും പറയുക. പിന്നെ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ അവർ പറയാതെ നമ്മൾ അറിയുമ്പം അത് ചോദിച്ചാലും മേ ബി ഇല്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു പറയും. കള്ളങ്ങൾ ഒരുപാട് പറയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റെക്. ബൈ ബൈ.